നമ്മളത് ഡ്രോൺ പൊന്തിക്കാൻ വേണ്ടി പോവാണ്. ഹായ് ഗായ്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് നോൾ സിറ്റിന്റെ അടുത്താണ് അല്ലേ അകമർക്ക? അതെ, ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ആയിട്ടുള്ള കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ പടർത്ത് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന നോൾ സിറ്റിന്റെ മുന്നിലാണ് നമ്മളുള്ളത്. അപ്പൊ നമ്മൾ കുറെ കാലമായിട്ട് കാണണമെന്നുണ്ട്, ഇനിയിപ്പതേ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അടിപൊളിയാണ് കേട്ടോ, ഒന്നും പറയാനില്ല. ഇതിന്റെ പണി ഏകദേശം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിന്റെ പണി പൂർത്തീകരിക്കുമ്പോൾ കേരളത്തിന്റെ വലിയൊരു സാംസ്കാരിക കേന്ദ്രമായിട്ട് തന്നെ ഈ നോളജ് സിറ്റി മാറും, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ ഇതിന്റെ ഡ്രോൺ വ്യൂ ഒക്കെ നമുക്ക് കാണാനുണ്ട്. ബാക്കിലൊക്കെ വയനാടൻ മലനിരകൾ നമുക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം കമർക്കിന്റെ ഉള്ളിൽ. നമുക്ക് ഇവരുടെ പെർമിഷൻ ഒക്കെ കിട്ടുകയാണെങ്കിൽ നമുക്കൊന്ന് കയറി നോക്കാം. നമ്മളിപ്പോ ഉള്ളത് ഈ ഒരു പള്ളിന്റെ ഉള്ളിലാട്ടോ. അപ്പൊ ഈ ഒരു പണി തീർക്കാൻ തന്നെ എത്രയോ കാലം എടുത്തിട്ടുണ്ട്. കാഴ്ചപ്പത് ഇങ്ങോട്ട് വരാണെങ്കിൽ വലിയ വലിയ തൂണുകളായിരുന്നു നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പിന്നെ ഇവിടെ വെൽഡിങ്ങും മറ്റൊരുപാട് വർക്കുകൾ നടക്കുന്നുണ്ട്. ഒരുപാട് പണിക്കാരുണ്ട് കേട്ടോ ഇവിടെ. നല്ല ഫാസ്റ്റിലാണ് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഓരോ ഫ്ലോറും നല്ല ഉയരത്തിലാട്ടോ. അപ്പം നമ്മളിപ്പോൾ പുറത്തേക്ക് വരാണെങ്കിൽ കണ്ടില്ലേ, എല്ലാ തൂണുകൾക്കും നല്ല പുട്ടിയൊക്കെ ഇട്ടാണ്ട് പെയിൻ്റ് അടിച്ചാണ്ടല്ല അടിപൊളിയാവട്ടോ പള്ളി മൊത്തത്തിൽ. അപ്പം ഇതിൻ്റെ അടിയിൽ പാർക്കിങ്ങും ഷോപ്പുകളൊക്കെ വരും കേട്ടോ, അടിപൊളിയാവാക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പം പിന്നെ ഈ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് മലനിരകളായിട്ട് ഇങ്ങനെ നല്ലൊരു വ്യൂ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പം കമർക്ക പിന്നെ ബിൽഡേഴ്സിൻ്റെ ഫ്ലാറ്റ് സമുച്ചയമാണ് ആണല്ലേ. അപ്പോൾ ഇതേ പണി കഴിഞ്ഞിട്ട് എന്തായാലും ഒരു വരവ് ഇങ്ങോട്ട് വരാനുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നാ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ തന്നെ അല്ലേ കമർക്ക? കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഇന്ത്യയിൽ നിന്ന് വേണമെങ്കിൽ പറയാം അല്ലേ, വിദ്യാഭ്യാസ സാമൂഹ്യ സാംസ്കാരിക മത പ്രബോധന കേന്ദ്രമായിട്ട് ഈ ഒരു നോളജ് സിറ്റി മാറും ഇൻഷാ അള്ളാഹ്. അപ്പൊ എന്തായാലും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ വലിയൊരു എന്താ പറയാ ആ ഒരു ദീർഘവീക്ഷണത്തോടെയുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു കഴിവിനെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. ശരിയാണ്. അപ്പോൾ അതെ, ഇവിടൊക്കെ ഫുള്ള് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ അതിന് മുന്നേ കാണുന്നുണ്ട് ഇനി. അപ്പം അങ്ങനെ വന്നതാണ്. അപ്പം സോലി അവിടുന്ന് ഡ്രോണ് പൊന്തിക്കുന്നുണ്ട്. ഡ്രോണിൻ്റെ വ്യൂ നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അടിപൊളിയായിരിക്കും, ചുറ്റോടും മലകളാണല്ലോ. അപ്പം കാഴ്ചപ്പത്തെ ഇത് ഫസ്റ്റ് ഫ്ലോർക്കുള്ള വയ്യാണ് കേട്ടോ. ഒക്കെ സെറ്റപ്പിലാണ്. അടിയിൽ നല്ല ഷോപ്പുകളും പാർക്കിംഗ് ഏരിയകളൊക്കെ വരുന്നുണ്ട്. അപ്പം ഇവിടെ ഉള്ളത് മിനാരങ്ങളുടെയും കുബയുടെ ഒക്കെ പണി നടക്കുന്നുണ്ട്. അവിടെ തന്നെ മഞ്ഞൊക്കെ മൂടിയിട്ട് നല്ലൊരു വൈബ് സ്പോട്ട് തന്നെ കേട്ടോ ഈ ഒരു പള്ളി വരുന്നത്. മൊത്തത്തിൽ നല്ല ചുറ്റോട് നല്ല എന്താ പറയുക ഒരു പ്രകൃതി രമണീയമായ സ്പോട്ട് തന്നെയാണ്. കാഴ്ചപ്പോൾ ഒന്നും പറയാനില്ല, അടിപൊളി ഒരു പള്ളി തന്നെ ആയിരിക്കും ഇത് വന്നു കഴിഞ്ഞാൽ. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ വന്നാണ്ട് ഇതിൻ്റെ മുന്നിലായിട്ട് നിൽക്കുകയാണെങ്കിൽ ഇതൊക്കെ അങ്ങോട്ട് കാണുകയാണെങ്കിൽ ആ നൃത്തം അങ്ങോട്ട് നിന്ന് പോകും. അത്രക്കും നല്ലൊരു ഭംഗി തന്നെയാണ് ഈ പള്ളിക്കുള്ളത്. എന്തായാലും ഇതിൻ്റെ വർക്കൊക്കെ വേഗം കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ അപ്പോൾ ഇതേ ഇവിടെ ഇതിനെ സംബന്ധമായ കുറേ ബിൽഡിങ്ങുകളും പള്ളികളൊക്കെ വരുന്നുണ്ട്. അപ്പം എന്താ പറയുക ഒരു പ്രത്യേക ഭംഗി തന്നെ ആയിരിക്കും ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞാൽ. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് കഴിഞ്ഞിട്ട് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം കൂടി വരണം. അപ്പം എന്താ പറയുക ഇതിൻ്റെ ഒരു ഡ്രോൺ വ്യൂ നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഗായ്സപ്പ ഈ നോളജ് സിറ്റി മൊത്തത്തിൽ 125 ഏക്കറോളം ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം ഈ ഒരു പള്ളിയിലോട്ട് നമുക്ക് 4 ഭാഗങ്ങളിലൂടെ പ്രവേശിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. മാത്രമല്ല ഈ പള്ളിയിൽ ഒരേ സമയം 400,000 പേർക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം വരെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം ഈ പള്ളിയുടെ ഫസ്റ്റ് ഫ്ലോർ കംപ്ലീറ്റ് ആയിട്ട് 100 ഷോപ്പുകളും പാർക്കിംഗ് സൗകര്യങ്ങളുമാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പം നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പോട്ടിൽ തന്നെയാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. കാഴ്ചപ്പതേ നമുക്കിവിടെ ലാൻഡ്മാർക്ക് ബിൽഡേഴ്സും യുനാനി സെൻറ്ററുകളും ഷോപ്പിംഗ് മാളുകളും കോളേജുകളും എല്ലാം നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മത സാംസ്കാരിക സാമൂഹിക കേന്ദ്രമായി മാറുകയാണ് നമ്മുടെ മർക്കസ് നോളജ് സിറ്റി. എന്തായാലും എല്ലാം കൊണ്ടും നമ്മുടെ നാടിന് വളരെ അഭിമാനകരമായ നിമിഷത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്.
നമ്മളിത് ഈ പള്ളിയുടെ മെയിൻ എൻട്രൻസിലോട്ട് വരാണെങ്കിൽ ശരിക്കും എന്താ പറയുക, ഒരു അറബ് അല്ലെങ്കിൽ ഒരു ഗൾഫ് സ്റ്റൈലിലാണ് ഈ പള്ളിയും അതിൻ്റെ പരിസരവും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് നല്ല കാരക്കമരങ്ങളും മറ്റു പച്ചപ്പുകളെല്ലാം വെച്ച് പിടിപ്പിച്ചതായിട്ട്. അപ്പം ഇതെല്ലാം ക്രിയേറ്റീവാണ് കേട്ടോ. അപ്പം ഞാൻ അത്ഭുതപ്പെടുകയാണ്, കാരണം ഇത്രക്കും ഒരു കുഗ്രാമത്തിൽ ഇത്രക്കും വലിയ സിറ്റി ആക്കിയെടുത്തതിൽ എന്താ പറയുക, ആകെ എക്സൈറ്റഡ് ആണ് ഗായ്സ്. ഗായ്സ് അപ്പോൾ ഇതേ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ താജ്മഹൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രക്കും ഭംഗിയായിട്ടുള്ള ഒരു വെള്ള കൊട്ടാരമായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പം എന്താ പറയുക, ഈ പള്ളിയുടെ കളറൊക്കെ ചേഞ്ച് ചെയ്യുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം എന്തെന്നായാലും ഈ ഒരു പള്ളി നമ്മുടെ നാടിന് അഭിമാനമാണ്. ഗായ്സ് അപ്പോൾ നോൾ സിറ്റിൻ്റെ അവിടെ കണ്ടെയ്ൻമെൻറ് സോൺ ആയതുകൊണ്ട് അവിടെ നമ്മളെ പറഞ്ഞു വിട്ട്. എന്തായാലും അതിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല, ഇൻഷാല്ലാ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ പോയിട്ട് നല്ലൊരു വ്ളോഗ് ചെയ്യണം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. ഓക്കെ, ബൈ.